Dear Vlogs, like all of us, welcome. In this video, I am going to tell you about the video. I am going to tell you about the video. Pella dosum, and Nondaka Venditula, Tang Elan Chatum, or a churchitum, or a canacha, wet potichite, and a po another. Ella dos and Nondacula, or dos and dacucha, a tirna in Shashona, at the order varim bedana yampinondak another. Adica chatter yay, the chain of the theatre stellarno, stellarno, and la panula very ideally. How the under, pinapo. Chatam could help him, Ella Caritrim. Carking the Ashunday Paranyamati, Niala, Ningalupa Vital is the Wanda Canangle, Enganan the Varia. I think I'm pushing it on a chain other. Every Italy Patra, Italy undaknabata Patra under. Alangle, Avi Porta Bavata, Patra Tin Udlile, Vachitta, Corchivello, Adile. Vacam butanatra in the young of Achinisham, rendered potichita, committee committee, Achinisham, attach which pujum in a nalla, avi verna the vere, vacuum. Adiasama no lavery patuminity of Cambertak and alla avi verim, avi on the shesham, idina, erki chitte, parki mati in a navarti vacanum. Navarti vacim bertakim, pinidinde. Avi poi, corachi poi, carim, but a takim, in a cutti gondala kid a cavity, and a little pon. And it, umk, in a arinit, mixed tadichi, adine, pirinadaka. Pinarina the Mumbai, yalaki the yanga, a velatilita kariki tana, edkun the ankile, the lekudalip, in a podi yong and a very lap in a number of wheat loves the kandi tanangi, corpula, unganavanakilim, umkedka. പിന്നെ ഇത് എടുക്കുമ്പോഴേക്കും ഇളം തേങ്ങ വേണം ഇളം തേങ്ങ എന്ന് പറഞ്ഞാൽ വിളഞ്ഞ ആ ഒരു തേങ്ങ ഉണ്ടല്ലോ ഉണക്ക തേങ്ങയല്ല പച്ച തേങ്ങയാണ് എടുക്കാനുള്ളത് കൂടുതൽ തേങ്ങാപാൽ കിട്ടിയാലേ കൂടുതൽ എണ്ണ കിട്ടുള്ളൂ പിന്നെ വേറൊരു കാര്യം ഓരോ തേങ്ങിലും അല്ലെങ്കിൽ ഓരോ തേങ്ങയും വ്യത്യാസമായിരിക്കും ഓരോ തേങ്ങിലുള്ളത് അപ്പോൾ എണ്ണ കിട്ടുന്നത് അതനുസരിച്ച് കൂടിയും കുറഞ്ഞും ഒക്കെ ആയിരിക്കും ഒരു 10 തേങ്ങയിലന്ന് ഒരു 750 എണ്ണയൊക്കെ 750 കൂടി പോയ 1 ലിറ്റർ ഇത്രയൊക്കെയാണ് കിട്ടുന്നത് നേരത്തെ ഉള്ളത് അത്രയും വേറെ ദിവസം എടുത്തതാണ് ഇത് അടുത്ത ഇന്നത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് ഇന്ന് ചെയ്ത സംഭവം ടൂറൊക്കെ പോയിട്ട് വന്ന് രണ്ട് മൂന്ന് ഓർഡർ കിട്ടി അപ്പോൾ അത് കൊടുക്കണം അത്യാവശ്യമായിരുന്നു അവർക്ക് അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു അപ്പോഴത്തേക്കും വെപ്രാളം ആയിപ്പോയി പിന്നെ ജ്യൂസറിൽ അടിച്ചു നോക്കി അത് മഹാപരാജയമായിരുന്നു പിന്നെ അല്ലാതെ പിഴിഞ്ഞ് എണ്ണ എടുക്കേണ്ടി വന്നു എണ്ണയുടെ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വെറുതെ കണ്ണാടി പോയി നോക്കി അപ്പോഴാണ് ഞാൻ കമ്മലെടുത്തിട്ടത് കണ്ണാടി പോയി നോക്കിയപ്പോൾ എൻ്റെ മുഖത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ ഇത്തിരി സന്തോഷമൊക്കെ ഉണ്ട് അതുപോലെ എനിക്ക് തന്നെ എന്നെ ഇഷ്ടം തോന്നുന്നത് പോലെ തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാൻ എൽസിനെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് വരെ പ്രഗ്നൻ്റ് ആവുന്നതിന് ശേഷം അങ്ങനെ തന്നെ ആയിരുന്നു ചേട്ട എവിടെയെങ്കിലും പോകുന്ന സ്ഥലത്ത് മാത്രം ഞാൻ പോവും അല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല ചേട്ടൻ പറയും ഞാൻ ചേട്ടൻ്റെ വാലി തൂങ്ങി നടക്കണമെന്ന് ചേട്ടൻ്റെ ഫ്രണ്ട്സ് പറയും വിക്രമാദിത്യനും വേദാളും അതാ വന്നിട്ടുണ്ടെന്ന് പറയും എവിടെ എന്തിനു പോകണമെങ്കിലും ഒരു മുട്ടായി വാങ്ങാൻ പോകണമെങ്കിൽ പോലും ഞാൻ ചേട്ടനെയും കൂടെ പിടിച്ചോണ്ടേ പോകും എനിക്ക് ആ കടയിൽ പോയി സംസാരിക്കാൻ പേടി അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയെന്ന് വെച്ചോ കൊച്ചു പിള്ളേർ ഇഞ്ചക്ഷൻ എടുത്താലും ബ്ലഡ് കണ്ടാലും
ഒരു റിയാക്ഷനും ഇല്ലാതെ ഇരിക്കും. അതിഥി നേരത്തെ കരയുമായിരുന്നു, ഇപ്പൊ കരയൂല. കണ്ണനാണെങ്കിൽ ആദ്യം മുതലേ ഇഞ്ചക്ഷനും പിന്നെ ബ്ലഡ് എടുക്കണതൊക്കെ അവതായിക്കണം നോക്കിക്കൊണ്ടിരിക്കും. ഞാനാണെങ്കിൽ ആ സമയത്ത് ഒന്നുകിൽ കിടന്ന് നിലവിളിയായിരിക്കും, ഇല്ലെങ്കിൽ തലചുറ്റി വീഴലായിരിക്കും. എല്ലാവരും ഇങ്ങനെ കാണുന്നൊന്നും എനിക്കറിഞ്ഞൂട്ടാ. ഇടയ്ക്ക് യാനയിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം എനിക്ക് ബ്ലഡ് എടുത്തു, എന്തോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് എടുത്തിട്ട് പിന്നെ ആ ഞാൻ പഞ്ഞി പെട്ടെന്ന് തന്നെ അങ്ങ് സംഭവം വേസ്റ്റ് ബിന്നിലിട്ടു. ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ലിഫ്റ്റിലോട്ട് കയറിയിട്ട് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വീണോണ്ടേ ഇരിക്കണം. ഞാൻ കണ്ണ് പോലും തുറക്കാതെ അലറി കിടന്ന് കരഞ്ഞു. എൻ്റെ വലിയ വലിയ മോളെ ഭർത്താവ് വീട്ടിലെണ്ണ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു, അവരെ വണ്ടിയിലായിരുന്നു ഞാൻ പോയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി കളിയാക്കാൻ ഒന്നുമില്ല ബാക്കി. ഇപ്പോൾ അമ്മയായതിൻ്റെ പക്വത വന്നതാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് കാര്യങ്ങളൊന്നും വലിയ പേടി തോന്നല്ല. നേരത്തെ എല്ലാത്തിനോടും പേടിയായിരുന്നു. ചേട്ടൻ്റെ അമ്മയെ പേടി, സഹോദരങ്ങളെ പേടി, പപ്പയെ പേടി, ബന്ധുക്കളെ പേടി, വീട്ടുകാരെ പേടി, ഒരു ചെറിയ കുട്ടിയെ വരെ പേടി. ആ ഒരു ഇതാണ്. ഒരു ചെറിയ കുട്ടിയുടെ അടുത്ത് പോലും അങ്ങോട്ട് പോയി ഞാൻ സംസാരിക്കില്ല. അങ്ങോട്ടേ സംസാരിക്കില്ല എന്ന് വെച്ചാൽ എനിക്കൊരു പേടി പോലെ. ഇപ്പം എന്തൊക്കെ മാറ്റം വന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പേടിയും എല്ലാം മാറും. ഇത് ഞാൻ എൻ്റെ ലൈഫിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ്. അതുപോലെ തന്നെ ഈ ആണുങ്ങളെന്ന് പറയുന്നത് പൊതുവേ എന്നല്ല, എല്ലാവരും സത്യം പറഞ്ഞാൽ ഒരു കുറച്ച് പേരെങ്കിലും പല കാര്യങ്ങളിലും തളർന്നു പോകുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ ഈ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരില്ലേ, ഹാർട്ട് അറ്റാക്ക് അങ്ങനെയൊക്കെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് ആണുങ്ങൾക്കാണെന്ന് കേട്ടിട്ടുണ്ട്. അതിന് കാര്യം എന്തെന്നാൽ ഇവർക്ക് വിഷമങ്ങൾ താങ്ങാനുള്ള കഴിവില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എൻ്റെ ചേട്ടനും അതുപോലെ തന്നെ വിഷമം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചേട്ടനെന്ന് പറഞ്ഞാൽ ചേട്ടൻ കൂടുതൽ ദേഷ്യപ്പെടും. കാര്യം എങ്ങനെ ഫേസ് ചെയ്യണം അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് അറിഞ്ഞൂടാത്തത് കൊണ്ട് ചുമ്മാ കാണുന്നവരോടൊക്കെ ദേഷ്യപ്പെട്ടോണ്ടിരിക്കും. അങ്ങനെ ഒരു സ്വഭാവം എൻ്റെ ചേട്ടനുണ്ട്. അങ്ങനെ പല ആൾക്കാർക്കും കാണും. അവർ മനസ്സിൽ സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, അവർക്ക് അവർക്കുണ്ടായ വിഷമം എങ്ങനെ അത് ഒരാളടുത്ത് പറയണമെന്നോ അല്ലെങ്കിൽ ആ വിഷമം എങ്ങനെ പരിഹരിക്കണമെന്നോ അവർക്ക് ശരിക്കും അറിഞ്ഞുകൊണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് കുറച്ചും കൂടി കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എണ്ണയുടെ കാര്യം എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യമൊക്കെ ചേട്ടൻ പറഞ്ഞു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, വലുതും പഠിക്കേണ്ട സമയത്താണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയായിരുന്നു. ഞാൻ പഠിക്കാനും കൂടെ സമയം കണ്ടെത്തും. നമ്മൾ എല്ലാ സമയം നമുക്ക് പഠിക്കാൻ തോന്നില്ലല്ലോ, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴും കുറച്ച് സമയമൊക്കെ നമുക്ക് എന്തെങ്കിലും റിലാക്സ് വേണമെന്ന് തോന്നുമല്ലോ, ആ സമയത്താണ് ഞാൻ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ അങ്ങനെ വഴക്കുറയായിരുന്നു. പിന്നെ കുറേ പേരൊക്കെ ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ ചേട്ടന് ഇൻട്രസ്റ്റ് ആയി, എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇങ്ങനെ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ ചേട്ടനും ഭയങ്കര വിഷമമായിട്ട് ഇങ്ങനെ ഈ ഒരു ഭാവത്തിലാണ് നടക്കുന്നത്. ഞാൻ കുഴപ്പമില്ല, ശരിയാവും ശരിയാവും എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ദിവ്യയെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഇത്തിരി കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, ശരിയാവുമായിരിക്കും എന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവർക്കൊന്നും നമ്മുടെ മനസ്സിൻ്റെ അത്ര കട്ടി പോലും ഇല്ല. ഞാൻ എൻ്റെ എത്ര പ്രശ്നം വന്നാലും ഇപ്പോൾ കുറച്ചായിട്ട്, നേരത്തെയൊക്കെ ഭയങ്കര തെപ്രാളപ്പെട്ടോണ്ടിരിക്കും. ഇപ്പം ഞാൻ പിന്നെ ഇനി പക്വത കൂടുതലാണോ വന്നതാണോ എന്ന് ഉള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ഞാൻ എന്തെങ്കിലും ഇങ്ങനെ വിഷമം വന്നാൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ പോകണമെന്ന് തോന്നിയാൽ, വരണ്ട അതിനു മുമ്പേ വിഷമം തോന്നിയെന്ന് ഞാൻ ഇപ്പം എല്ലാം ശരിയാവും എന്ന് മനസ്സിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ നമ്മളാണ് അവരെയും കൂടി സപ്പോർട്ട് ചെയ്യേണ്ടത്. അവരുടെ വിഷമങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ കണ്ട് നമ്മളും കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരു സന്തോഷത്തിൽ നീങ്ങിപ്പോവും.
ചില ആൾക്കാർ പറയണ കേട്ടിട്ടുണ്ട്, ഭർത്താവ് എനിക്ക് ചെലവിന് കയറുന്നില്ല, ഭർത്താവ് എൻ്റെ മക്കളെ നോക്കുന്നില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും നമുക്കും കൂടെ കടമയില്ലേ നമ്മുടെ മക്കളെ നോക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെ താങ്ങി നിർത്താൻ? നമ്മളെ കൊണ്ട് കഴിയണ പുറത്തു പോയി ജോലി ചെയ്യാൻ കഴിയണില്ല. ഓക്കെ, നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാണുമല്ലോ. ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കൂടി അവരെ സപ്പോർട്ട് ചെയ്താൽ, ഒന്നുമില്ലെങ്കിൽ തുണി തയ്ക്കാൻ പഠിക്കാം നമുക്ക്. ഒരു വേറെ വീട്ടിലൊരു മെഷീൻ എടുത്തിട്ടാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കി അത് വിൽക്കാം, അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനി ക്രാഫ്റ്റ് അങ്ങനെയൊക്കെ അറിയാമെന്നുള്ളതാണെങ്കിൽ ഇങ്ങനെയുള്ളത് ചെയ്ത് കടകളിൽ ഒക്കെ കൊടുക്കാം. പിന്നെ അതുപോലെ ഹെയർ ബാൻഡുകൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാം. പിന്നെ ഇയർ റിങ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കടകളിൽ തന്നെ കൊടുക്കണമെന്നില്ല, ഞാൻ പിന്നെ ഈ ഡ്രസ്സ് റീസെയിൽ ചെയ്യണമുണ്ട്. അതിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഇങ്ങനെ ഫേസ്ബുക്ക് വെറുതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എൻ്റെ ഇതിലും വാട്സപ്പിലും ഒക്കെ ഞാൻ സ്റ്റാറ്റസൊക്കെ ഇടുമായിരുന്നു. പക്ഷേ അതിലൊന്നും ആരും മൈൻഡൊന്നും ചെയ്യണില്ല. ഇതിലൊക്കെ നമ്മളറിയാമെന്നുള്ള ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ കോഴി കൂവാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോഴും അറിയാമെന്നുള്ളവരല്ലേ, പെട്ടെന്ന് അങ്ങനെ അറിയാമെന്നുള്ളവർ വാങ്ങണമെന്നില്ല. അവരും മിക്കവാറും ആൾക്കാരും ഓൺലൈനൊക്കെ വാങ്ങുന്നത് കൊണ്ട് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു സംഭവമുണ്ട്, അതിലൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഫാമിലിയെ കൂടെ സപ്പോർട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഇത്രയും ഉള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.